ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഔട്ടിങ്ങിൻ്റെ മോഡിലാണ്. നമ്മൾ പോകുന്നത് മൺറോതുരുത്തിലേക്കാണ്. മൺറോ ഐലൻഡ്, കൊല്ലം ജില്ല, കുണ്ടറയൊക്കെ കഴിഞ്ഞ് ചുറ്റുമല കഴിയുമ്പോഴാണ് ഇത് മൺറോ ഐലൻഡ്. അപ്പോൾ ഇത് കുണ്ടറ ഇളമ്പള്ളൂർ ദേവീക്ഷേത്രമാണ്. ഇവിടുത്തെ 10-ാമത്തെ ഉത്സവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇളമ്പള്ളൂരിൽ നേരെ നമ്മൾ ചുറ്റുമല എത്തി. ചുറ്റുമല ഇവിടെ വലത്തേ സൈഡിലായിട്ട് ചുറ്റുമല ടെമ്പിളുണ്ട്. ഇവിടുന്ന് രണ്ട് റൂട്ടുണ്ട്. വലത്തേ സൈഡ് കൂടെ നമുക്ക് പോയാൽ ഭരണിക്കാവിലെത്തും, നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പം ചുറ്റുമലയിൽ നിന്ന് ഒരു ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട് മൺറോതുരുത്തിലേക്ക്. നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ഫിഷ് ഫാംസ് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ മൺറോതുരുത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് 2.5 മണിയായതേ ഉള്ളൂ. അപ്പം നല്ല വെയിലുണ്ട്, നല്ല ചൂടാണ്. അപ്പം വെയിലൊക്കെ ഒന്ന് താന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. ഓക്കെ, അവിടെ ചൂണ്ടയിടാനുള്ള പരിപാടിയാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മകൻ ആൻഡ് മൈ ബ്രദർ. എൻ്റെ ചൂണ്ടയിട്ട മീനൊക്കെ എങ്ങനെ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ട്രൈ ചെയ്യുവാണ്. എൻ്റെ ബോട്ടിങ്ങിന് ചെറിയ വള്ളങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതേപോലത്തെ കുട്ടകളുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ഇപ്പോഴും മീൻ പിടിക്കാനായിട്ട് ശ്രമിക്കുവാണ്. വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറായി. ഇതുവരെ ദൈവം സഹായിച്ച ഒരു മീൻ പോലും അവന് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരാൾ കരച്ചിലിൻ്റെ വക്കിലൊക്കെ എത്തി. എൻ്റെ മാമൻ വരാത്തതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റുന്നില്ല. സോ വി ആർ വെയിറ്റിംഗ്. മൈ ഹബി അറ്റ് ലാസ്റ്റ് നമ്മുടെ വള്ളത്തിൽ കയറി. ഇവിടെ ഇങ്ങനത്തെ ലോക്കൽ വള്ളങ്ങളുണ്ട്, പിന്നെ അതുകൂടാതെ DTPC വള്ളങ്ങളുണ്ട്. പിന്നെ 1 അവറിന് 600 രൂപയും ഒരു 2 അവേഴ്സിന് 1000 രൂപീസുമാണ് അവർ പറയുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കനാൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ അഷ്ടമുടി കായലാണ്. ബോട്ടിങ്ങിന് ഞങ്ങൾ വരുന്നെങ്കിൽ ഒരു 4 മണിക്കൊക്കെ അടുപ്പിച്ച് വന്നാൽ മതി. അപ്പം അധികം വെയിലൊന്നും കാണത്തില്ല. അപ്പം നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ ഒരു ഫോട്ടോ മിക്കവാറും കാണും കേട്ടോ. ഈ കണ്ടൽ കാടുകൾ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ആൾക്കാർ എടുക്കാറുണ്ട്. അപ്പോൾ ഈ മൺറോതുരുത്തിൽ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു 8 ഐലൻഡോളം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കനാലുകൾ, മീൻ വളർത്ത കേന്ദ്രങ്ങൾ, ഇതൊക്കെയാണ് കാണാനുള്ളത്. ഇനി മൺറോതുരുത്തിന് ഈ പേര് മൺറോ ഐലൻഡ് എന്ന പേര് വന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്ത് ഇപ്പം നോക്കിയപ്പം കണ്ടതാണ്, ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിട്ട് ഒരു കേണൽ ജോൺ മൺറോ, ഇങ്ങനെയാണ് പേര് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവിടുത്തെ റെസിഡൻ്റായിട്ട് നിയമിച്ചത്. അപ്പോൾ അദ്ദേഹം ഇവിടെ നടത്തിയ ഒരു എന്താ പറയുക, ഡെവലപ്മെൻറ്റ്സും അതിൻ്റെയൊക്കെ ആദര സൂചകമായിട്ടാണ് മൺറോ ഐലൻഡ് എന്ന് പേരിട്ടത്. നമുക്ക് ഹൗസ് ബോട്ട്സും വേറെ ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ രാവിലെ വന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടും, കരിമീനൊക്കെ കിട്ടും. ഇവിടെ ഒരു 5:30 കഴിയുമ്പോൾ
മീൻ പിടിക്കാനായിട്ട് വള്ളങ്ങൾ ഇറങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെയുള്ള ഈ ഒരു യാത്ര. അപ്പം ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയിട്ട് വീട്ടിലടച്ചുപൂട്ടിയിരുന്നിട്ട് ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല റിഫ്രഷ്ഡായി. അപ്പോൾ നിങ്ങളും കൊല്ലം ഭാഗത്ത് വരുന്നെങ്കിൽ തീർച്ചയായും മൺറോ ഐലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.